Hi viewers, SBS Outdoor Badminton ന്റെ ഈ പുതിയ വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ബാഡ്മിന്റന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബാറ്റിന്റെ ഗ്രിപ്സ്, പിന്നെ കോർക്ക് എവിടെ പിടിക്കേണ്ടത്, ഇത് മൂന്നത്തെ വെച്ചാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് പോവാം. അതിന്റെ മുൻപേ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ല് ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തോളൂ. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷൻ ബാറിൽ കിട്ടുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യൂ. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്, ഞാൻ ഇപ്പോൾ പറയാൻ പോണതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് വന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കൂ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് ബാഡ്മിൻ്റൺ ഫ്രണ്ട്സിനും ഈ ഉപയോഗം അവർക്കും വേണമെന്ന് വിചാരിച്ചെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് വിട്ടേക്കൂ. പിന്നെ വീഡിയോയിലെ അകത്തേക്ക് പോവാം. ഇപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ബാറ്റിൻ്റെ ഗ്രിപ്സ്, എന്താ രണ്ടേ രണ്ട് ഗ്രിപ്സ് ആണ്, ആ രണ്ട് ഗ്രിപ്സും എങ്ങനെ നോക്കാം നമ്മൾ. ഇപ്പോൾ ബാറ്റിൻ്റെ ഗ്രിപ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് ഇതാണ് ബാറ്റ് എന്ന് വിചാരിച്ചാൽ ഇവിടെ ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ഒന്നുണ്ടാവും. പിന്നെ ഇവിടെ വി ഷേപ്പിൽ ഇങ്ങനെ പിടിക്കണം. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ വി ഷേപ്പ് കിട്ടണം. ഈ വി ഷേപ്പിലാണ് ബാറ്റിൻ്റെ ഗ്രിപ്പ്. ഇതോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, ഇവിടെ ഗെറ്റിംഗ് ഇട്ടിട്ടില്ല, ഗെറ്റിംഗ് പോയി. ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് കൊണ്ടുവന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ഗ്രിപ്പ്. ഇത് വന്നിട്ട് ബാക്ക് ആൻഡ് ഗ്രിപ്പ് എന്ന് പറയും. ബാക്കിൽ വന്നിട്ട് എടുക്കാനും, പിന്നെ സർവീസിന് ഇങ്ങനെയാണ് ഇടണ്ട്, ഇത് ലോ സർവീസിന് ഇങ്ങനെയെന്ന് പിടിച്ച് ഇടണ്ട്. പിന്നെ പിന്നെ ഇനി വന്നിട്ട് ഫോർ ഗ്രിപ്പ്. ഫോർ ഗ്രിപ്പ് വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇവിടെയും ഇങ്ങനെ വി ഷേപ്പ് വരണം. ഇതാണ് ഇനിയൊരു ഗ്രിപ്പ്. ഈ രണ്ട് ഗ്രിപ്പാണ് ബാഡ്മിൻ്റണിലുള്ളത്. ഇത് വന്നിട്ട് ഇങ്ങനെ പിടിച്ചാണ് കളിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ച് ഈ രണ്ട് ഗ്രിപ്പാണ്. ഇത് വന്നിട്ട് എന്തിനാണ് ഉപയോഗപ്പെടുക ഇനിമേൽ, ഇതേ വെച്ചാണ് ഞങ്ങൾ പറയുക. നിങ്ങൾ ഇനിയും ഇത് വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, ഞങ്ങൾ പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തത് വന്നിട്ട് കോർക്ക് എവിടെ പിടിക്കേണ്ടതെന്ന് നമ്മൾ നോക്കിയേക്കാം. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ പോകുന്ന മുമ്പേ ഇനിയൊന്നും ഞാൻ പറയാൻ പറഞ്ഞേക്കില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്ന ഗ്രാഫിക്സ് വന്നിട്ട് ഇവിടെ കുറച്ച് മാർച്ച് ഇതുണ്ടാവും, ദിസ് എന്ന് പറഞ്ഞിട്ട്, അത് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ ഇനിയൊരു സ്ഥലത്തും അത് മാർക്ക് ഇതുണ്ടാവും, എവിടെ ഉണ്ടെന്നിട്ട്. താങ്ക് യു. ഈ ബാഡ്മിൻ്റൻ്റെ അവയിലെന്ന് വിചാരിച്ചെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് വന്നിട്ട് കോർട്ടിൻ്റെ ബോർഡർ ലൈൻ, അതായത് ഓപ്പണൻ്റ് വന്നിട്ട് പുറത്തേക്ക് ഇടുമ്പോൾ അതിൻ്റെ പുറത്ത് നിങ്ങളുടെ ബാറ്റിൽ തട്ടാതെ, കോർക്ക് നിങ്ങളുടെ ബാറ്റിൽ തട്ടാതെ പോയെങ്കിൽ അതാണ് അവയിലെന്ന് പറയാൻ. ഇത് അവയിലെന്ന് പറയുമ്പോൾ ഈ കോർട്ടിൻ്റെ പുറത്ത് സിംഗിൾസിൻ്റെ ഡബിൾസിൻ്റെ, അത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ അടുത്തത് പറയും, അത് നോക്കും. പിന്നെ ഈ ബോർഡർ ലൈനിൽ നിന്ന് അങ്ങോട്ട് പോയെങ്കിൽ നിങ്ങൾ ശരിക്കും കോർട്ടിൻ്റെ ഡയമീറ്റർ അറിഞ്ഞ് ഇത്ര സ്പീഡിൽ അടിച്ചെങ്കിൽ അതിൻ്റെ പുറത്ത് പോകുന്ന നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഡബിൾസ് ആണ് കളിക്കണമെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ടീം മേറ്റിൻ്റെ അടുത്ത് കോൾ കൊടുത്തേക്ക് ഇന്നെ പോലെ അവേ ലൈനാണെന്ന് വിചാരിച്ചിട്ട് ലീവ് ഇടുന്ന ഒരു കോൾ കൊടുത്തെങ്കിൽ മതി, ആ ടീംമേറ്റ് വന്നിട്ട് വിട്ടുണ്ടാവും. ഇപ്പോൾ മൂന്നാമത്തതാണ് കോർട്ടിൻ്റെ റൂൾസ്. കോർട്ടിൻ്റെ റൂൾസ് എന്താണെന്ന് വിചാരിച്ചാൽ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറ്റി നമ്മളിപ്പോൾ നോക്കാം. ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ കോർട്ട് ആൻഡ് റൂൾസ് വന്നിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇതാണ് കോർട്ട്, ഇതാണ് നോർമൽ കോർട്ട്. ഇവിടെ വന്നിട്ട് നെറ്റ് വന്നിട്ട് 5-11 feet നമ്മൾ കട്ടിയിട്ടുണ്ടാവുക. ഇവിടെ ഇവിടെ വന്നിട്ട് അതിൻ്റെ മുകളിൽ കട്ടില്ല, അത് ഇൻഡോറിലാണ് ഞാൻ പറയുന്നത്. ഇൻഡോറിൽ ഔട്ട്ഡോർ രണ്ടുമേ ഒന്നാണ്. പിന്നെ ഇത് വന്നിട്ട് എല്ലാവർക്കും അറിയും, അറിയാത്തവർക്കാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഇത് വന്നിട്ട് ഇവിടെ രണ്ട് വരണ്ട്, ഈ വര ഇതുവരേക്കും ഉണ്ടല്ലോ, ഈ വര വന്നിട്ട് ആ സിംഗിൾസിൻ്റെയും ഡബിൾസിൻ്റെയും അവേ ലൈൻ, ഇത് ഇവിടെ ഈ സൈഡിലുള്ളതും ആ സൈഡിലുള്ളതുമാണ്. മുകളിലും താഴെയുള്ള ഇത് രണ്ടും വേറെയാണ്. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആ സൈഡിലുള്ള ഫസ്റ്റ് ലൈൻ വന്നിട്ട് ഫസ്റ്റ് സിംഗിൾസിൻ്റെ അവേ ലൈൻ, ഈ സെക്കൻഡ് സൈഡിലുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഡബിൾസിൻ്റെ അവേ ലൈൻ. ഇതിന് എന്താ കാരണം എന്ന് വിചാരിച്ചാൽ സിംഗിൾസിന് വന്നിട്ട് നിറയെ സ്പേസ് ഉണ്ടാവില്ല, ഡബിൾസിനാണെങ്കിൽ രണ്ടുപേരുണ്ടാവും, അതുകൊണ്ട് നിറയെ സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ റൂൾസ്. പിന്നെ അടുത്ത് ഇവിടെ മുകളിൽ രണ്ട് ലൈന്, ഈ മുകളിൽ എന്താ രണ്ട് ലൈൻ എന്ന് വിചാരിച്ചാൽ ഇതാണ് ബാക്ക് ബോക്സ് എന്ന് പറയുക. ബാഡ്മിൻ്റണിൽ ബാക്ക് ബോക്സ് എന്ന് വിചാരിച്ചാൽ ഒന്നുമല്ല, ഇത് വന്നിട്ട് ഇതും സർവീസിനെ പറ്റിയുള്ള ഇതാണ്. ഇത് വന്നിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഇവിടെ വന്നിട്ട് സിംഗിൾസിൽ വന്നിട്ട് സർവീസ് ഇട്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്കാണ് ഇടുന്നവർക്കാണ് പോയിന്റ് കിട്ടുക. അവർ വിട്ടെങ്കിൽ ഇത് ഡബിൾസിൽ നമ്മൾ അതേപോലെ ഇട്ടെങ്കിൽ
ஆப்பனன்ட் டீம்ல பாயிண்ட் போகும். அதை நான் ரூல்ஸ் நான் ரூல்ஸில் வந்துட்டு இவோட பேக் பாக்ஸில் இடம் பாடில்ல டபுள்ஸில், பச்சை சிங்கிள்ஸ் இடம். பின்ன இவட வந்துட்டு நெட்டுன்னு எடுத்தே ஒரு லைனு உண்டாகும், இது டபுள்ஸுண்டா சென்டர் லைனு வராத, அங்கனே வந்துட்டு இது வராதே வந்துட்டு அவட ஒரு லைன் உண்டாகும். அதுன்னு என்ன வச்சா அதுவும் சர்வீஸ் நான் சிங்கிள்ஸில் டபுள்ஸில் ரெண்டுத்திலும் வந்துட்டு அது கழிஞ்சு போயிட்டு கார்க் விழணும். கார்க் அது கழிஞ்சு போய் விழுந்துட்டு இல்லைங்கில் ஆப்போனன்ட் டீம் நான் போய் பாயிண்ட் கிட்டுக்கா அவர் அடிக்காத விட்டிங்கில் பார்த்துறேன். இப்போது அடுத்தது வந்துட்டு ஆட் நம்பர் ஈவன் நம்பர்ஸ் ஈ ரெண்டு பாயிண்ட்டு சாதாரணமாயிட்டு பேட்மிண்டன் பாயிண்ட்ஸ்னு ஜார்ச்சால் 21 பாயிண்ட்ஸ்னானு எல்லோரும் கழிக்கியா. அப்போ 21 பாயிண்ட்ஸ்னும் ஈ சைடு ஒரு சைடு ஈ சைடு வந்துட்டு ரெண்டு சைடு உண்டாகும். இது இப்போ இதில் வந்துட்டு ரைட் ஹேண்ட் சைடில் ஈவன் நம்பர்ஸ், லெஃப்ட் ஹேண்ட் சைடில் ஆட் நம்பர்ஸ்லாம் இடுதா. இதுவே ஆட் நம்பர் இடின சமயத்து எங்களுக்கு ஈவன் நம்பர் சைட்லேருந்து இட்டெங்கில் ஆப்போனன்ட் சைட்லான பாயிண்ட் போவா. அதே போல் ஈவன் சைடில் வரேண்ட நம்பர் வந்துட்டு நாங்கள் ஆட் சைட்லேருந்து சர்வீஸ் இட்டைங்களோ ஆப்போனன்ட் டீம்னானு பாயிண்ட் போவோம். அடுத்து வந்துட்டு இது நான் அவட வந்துட்டு அதான சர்வீஸ் பாக்ஸ், அதுவும் வந்துட்டு பின்ன அங்கே அதில் ஆப்போசிட் பாக்ஸ்லான இருந்து, அதாவது இவட ஆ எல்லோ பாக்ஸும் பின்ன ஆ சைடில் இது எங்கள் ஸ்ட்ரீட் ஆகிட்டெல்லாம் ஆ க்ராஸில் இல்லை எல்லோ சைட் பாக்ஸும் ஆன வந்துட்டு அவடையான சர்வீஸ் இருந்து க்ராஸ் சைடிலான சர்வீஸ் இருந்து. பின்ன எங்களை ரைட் ஹேண்ட் சைடு ஒக்க டபுள்ஸ் செகண்ட் ஈவன் நம்பர்ஸ், லெஃப்ட் ஹேண்ட் சைடில் எல்லாமே ஆட் நம்பர்ஸ். ஈ ரெண்டுத்துலையும் எந்த ஆனால் ஈவன் நம்பர் விரைந்த ஸ்தலத்து நம்மளை ஆட் நம்பர் சைடில் போயிட்டேங்கி பாயிண்ட் ஆப்போனன்ட் டீம்னானு போவோம். ஈ ஆப்போனன்ட் டீமில் போன பாயிண்ட்டு கரெக்டாகிட்டு வரணுங்கி எங்களுக்கு எல்லாம் செருக்கி செய்யணும். எந்தக்கே செய்யணும்னா பாயிண்ட்டு சர்வீஸ் வந்துட்டு சென்டரில் இவட நெட் ஆனங்கி இதோ இவ்வளோ ஒரு லைன் உண்டு, ஈ லைனில் படாத பாக்ஸ் ஆப்போசிட் சைடில் அவடை போய் லைன்லேயும் போய் டச் ஆகணும். அப்போலான சர்வீஸ்ன்றது உங்களுக்கு பாயிண்ட் விட்டுள்ளோம். எந்தா விசாரிச்சால் அங்கே இது ஒக்கே பறஞ்சது சர்வீஸ்னு மாத்திரான நார்மல் கேம்னால சர்வீஸ் கழிஞ்சிட்டு நீங்கள் எவ்வளோ வேணையில அடிக்க இவட பட்சே டபுள்ஸ் ஆனங்கி எவ்வளோ கேப் கிட்டுனதுன்னு வந்துட்டு குறைச்சி சிரமமான அவட கேப் கிட்டுன சமயத்து நீங்கள் கரெக்டாகிட்டு அவடை அடிக்கணும். இப்போது நெக்ஸ்ட் இதோட கழிஞ்சும் பின்ன நம்ம பின்ன அடுத்த வீடியோவில் நோக்காம். அது வரைக்கும் நாங்கள் எடுத்துன இது வரையும் ஓகே தேங்க்யூ கைஸ். இது வந்துட்டு உங்களுக்கு இஷ்டப்பட்டுண்டெங்கில் லைக் செய்யும். உங்களுக்கு நிறைய உங்களோட பேட்மிண்டன் ஃப்ரெண்ட்ஸ்னு இதுவொக்க அறையில்லைங்கி உங்களோட ஃப்ரெண்ட்ஸ்னு ஷேர் செய்யும். இதுவே உங்களுக்கு வந்துட்டு நாங்கள் என்ன வீடியோ உடனே உங்களுக்கு கிட்டனேங்கி சப்ஸ்கிரைப் செய்துட்டு இடத்துல பெல் ஐக்கன் கிளிக் செய்துட்டு ஆளுன ஆப்ஷன் செலக்ட் செய்து வச்சு விடும். அப்போலான நாங்கள் எடுத்த வீடியோ உங்களுக்கு இன்ஸ்டன்ட் நோட்டிஃபிகேஷன் ஆகிட்டு நோட்டிஃபிகேஷன் பாரில் கிட்டுக்கி விடும். அப்போலான நாங்கள் எடுத்த வீடியோ உடனே உங்களுக்கு நோக்காம விட்டு. இப்போது இது ஓகே அடுத்த வீடியோ வந்துட்டு சர்வீஸினை பற்றியான அது அடுத்த வீடியோவில் நோக்காம். அது வரைக்கும் ஞாங்கள் எடுத்துருந்து பாய். ஆ வீடியோ வரணும் வரைக்கும் குறைச்சி வெயிட் செய்யும். தேங்க்யூ பாய்.